ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അടുക്കള ക്ലീനിങ്ങും കുറച്ച് കുക്കിംഗ് ടിപ്സും എല്ലാം അടങ്ങിയിട്ടുള്ള വീഡിയോയാട്ടോ. നമ്മുടെ ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. ഞാൻ തിങ്കളാഴ്ച അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം എടുത്ത വീഡിയോയാ സപ്ത റിസോർട്ട് കേട്ടോ. ഇത് ബത്തേരിയിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഈ സപ്ത റിസോർട്ടിലേക്ക്. ചുറ്റോട് ചുറ്റും നല്ല കാഴ്ചകളാണ്, നല്ല വയലും ഒക്കെ ആയിട്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ അടുത്തുള്ള വീട്ടിലാണ് ഞാൻ അയൽക്കൂട്ടത്തിന് പോയത്. ബാത്ത്ടപ്പിൽ പിള്ളേർ കുളിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്ന കാണാം കേട്ടോ. ഇത് പോകുന്ന വഴിക്ക് ഞാൻ കണ്ടൊരു വീടാണ് കേട്ടോ. വീട് കാണത്തില്ല, മൊത്തം ഇങ്ങനെ ഈ വള്ളിച്ചെടി പോലത്തെ ഒരു ചെടിയുണ്ടല്ലോ, അത് ആ വീടിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പടർന്ന് വളർന്ന് കിടപ്പുണ്ട്. ഇത് നല്ല ഭംഗിയുള്ളൊരു വീടല്ലേ, പഴയ കാലത്തെ ഒരു വീട് പോലെ. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഓരോരോ ഇവിടുത്തെ കാഴ്ചകളെല്ലാം നല്ല ഭംഗിയാണ്. ചെടികളൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വളർത്താനല്ലേ ഇഷ്ടം. ചിലർക്ക് വീടിൻ്റെ മുകളിൽ കൂടെ വളർത്തി വിടാൻ ഇഷ്ടമുണ്ടാവും, ചിലർക്ക് മതിൽ പോലെ ആക്കാനും ചിലർക്ക് പന്തൽ പോലെ ഇടാനൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. എനിക്ക് ചെടികളൊക്കെ ഇഷ്ടമാണെങ്കിലും വീടിൻ്റെ മുകളിൽ കൂടെ കയറ്റി വിടാനും പിന്നെ പന്തൽ പോലെ ആക്കാനും ഒന്നും ഇഷ്ടമല്ല കേട്ടോ. നമ്മളെ അങ്ങനെ അകത്തേക്ക് കയറ്റി വിടത്തൊന്നുമില്ല. അപ്പം ഞാൻ പുറത്ത് നിന്നുള്ള വീഡിയോകളൊക്കെ ആട്ടോ എടുത്തേക്കുന്നത്. പിന്നെ കുറേ ചെടികളും പൂച്ചെടികളും ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു മുരിങ്ങ മരം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നിറച്ച് ഇലയൊക്കെ ആയിട്ട്. ഇതാട്ടോ സപ്ത റിസോർട്ട്. റിസോർട്ടിൻ്റെ ബാൽക്കണി നിൽക്കുമ്പം ഈ ഒരു വയലാട്ടോ കാണുന്നത്. അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിംഗൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ കൂട്ടാൻ വേണ്ടി സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിപ്പെണ്ണിനെയൊക്കെ എടുത്ത് ബാഗും ഒക്കെ പിടിച്ച് ബസ്സിന് പോരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഓട്ടോ ഒക്കെ കൂട്ടി കേട്ടോ വീട്ടിലേക്ക് പോകുന്നത്. പിന്നെ ഞാൻ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല, ഇത് ഇന്നലത്തെ വീഡിയോ കേട്ടോ. ഇന്നലെ അടുക്കള ക്ലീനിങ് ആയിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ ഏറ്റവും ചെറിയ സ്ഥലവും ഒരുപാട് പണിയുള്ളതും ഒരുപാട് വൃത്തിയാക്കാനുള്ളതും എല്ലാം ഈ ഒരു അടുക്കളയിലല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പാത്രമൊക്കെ കഴുകി വെച്ചു, അത് കഴിഞ്ഞിട്ട് സിങ്കും പിന്നെ അതിൻ്റെ ചുറ്റോട് ചുറ്റുമുള്ള ഭാഗങ്ങളെല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പൈപ്പൊക്കെ വൃത്തിയാക്കി, ഈ പൈപ്പൊക്കെ നമ്മൾ തേച്ച് കഴുകി കഴിഞ്ഞിട്ട് ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെള്ളപ്പാടിങ്ങനെ കാണും. അതിപ്പോൾ ബാത്റൂമിലെ പൈപ്പാണെങ്കിലും ഏത് പൈപ്പാണെങ്കിലും ഇങ്ങനെ ഒന്ന് തുടയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനങ്ങനെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുക്കളയിലെ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിവെച്ച ആ ടൈല് എല്ലാം തേച്ചുരച്ച് കഴുകുക കേട്ടോ. നമുക്കൊരു റൂം വൃത്തിയാക്കാൻ പോയാലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്ന് വൃത്തിയാക്കാൻ പോയാലോ ഇത്രയും സമയം ആവത്തില്ല കേട്ടോ. അടുക്കളയിൽ നിന്ന് പണിയെടുക്കാൻ തുടങ്ങിയാൽ സമയം പോകുന്നത് അറിയത്തില്ല. ഞാൻ പാത്രം കഴുകുന്ന സ്റ്റാൻഡും ഗ്ലാസും സ്പൂണും ഒക്കെ വെക്കുന്ന സ്റ്റാൻഡെല്ലാം കൂടെ തേച്ച് കഴുകി തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അതൊക്കെ ഇങ്ങോട്ട് എടുത്ത് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട്. പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ഞാൻ ഇതുപോലെ ഒരു തുണി വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണല്ലോ വെക്കുന്നത്. അപ്പോൾ പഴയ തുണിയെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ, അതിനി അലക്കിയിടണം. വേറെ പുതിയ തുണിയൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിൽ സ്റ്റാൻഡ് കൊണ്ട് വെച്ചു.
പാത്രമൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ എങ്ങനെ വെക്കണമെന്നൊരു തീരുമാനമായില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് നോക്കി നമുക്ക് അടുക്കളയൊക്കെ ക്ലീൻ ആക്കി കഴിയുമ്പോൾ എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുമ്പോൾ അത് കാണാൻ രസമല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടി നോക്കുവാണ്. എനിക്കാണെങ്കിൽ പാചകത്തിൽ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വെക്കുന്നതോ ഇഷ്ടമല്ല കേട്ടോ. നമുക്കിപ്പോൾ ഇവിടെ ഈ കബോർഡൊന്നും പണിയാത്തതുകൊണ്ട് ഇങ്ങനെ വെക്കാതെ വേറെ മാർഗ്ഗമൊന്നും ഇല്ല താനും. പിന്നെ ഞാൻ ആ ഒരു പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഒരു മൂലയ്ക്ക് അങ്ങ് ഒതുങ്ങിയിരിക്കും. പിന്നെ ഗ്ലാസ് വെക്കുന്ന സ്റ്റാൻഡൊക്കെ തുടച്ചു, ഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ചു. പിന്നെ സ്പൂണും തവിയൊക്കെ ഇട്ടൊക്കെ വെക്കുന്നുണ്ട്. ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ പൂവൻ്റെ ഒച്ച കേൾക്കാം അല്ലേ. അവൻ എന്നെ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ കൂവിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്നെ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കാണാത്ത സ്ഥലത്ത് പോയിരുന്നിപ്പോൾ വോയിസ് കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ പണികൾ നടക്കുക, വീടിൻ്റെ പണികളെ. അപ്പോൾ അവിടെ ഒച്ചയും ബഹളമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇപ്പുറത്തൊരു മൂലയ്ക്ക് വന്നിരിക്കുക. എല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് ചെയ്യാതെ ഓരോ സൈഡിൽ നിന്ന് ഒതുക്കി ഒതുക്കി പണികൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് പണികൾ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ പാചകത്തിൻ്റെ മുകളിലത്തെ പണികളെല്ലാം കഴിഞ്ഞേച്ചാണ് താഴെയുള്ള പാത്രങ്ങളെല്ലാം നീക്കുകയും അവിടെ എല്ലാം വൃത്തിയാക്കാനൊക്കെ വേണ്ടി വന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജൊക്കെ കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്തതായതുകൊണ്ട് അതിനകത്ത് അങ്ങനെ പണികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പണി നിലത്ത് ഉള്ള പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ എടുക്കുക കേട്ടോ. നമുക്ക് അടുപ്പിൽ വെച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഈ മൺകലവും മൺപാത്രങ്ങളും ഒക്കെ എടുക്കുമായിരുന്നല്ലോ സ്ഥിരമായിട്ട്. ഇപ്പോൾ അതൊക്കെ പൂപ്പല് പിടിച്ചിട്ടുണ്ട്, എടുക്കാതിരുന്നിട്ടേ. പുൽത്തൈലവും പിന്നെ പാത്രം കഴുകുന്ന കുറച്ച് ലിക്വിഡും വിനാഗിരിയും കൂടെ മിക്സാക്കിയിട്ട് ഒരു ലിക്വിഡ് ഉണ്ടാക്കിയാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ തുടയ്ക്കുന്നതൊക്കെ. ഈ ഒരു ലിക്വിഡ് കൊണ്ട് നമുക്ക് കണ്ണാടികളും പിന്നെ ജനലിൻ്റെ ഗ്ലാസ്സും ഒക്കെ തുടയ്ക്കാൻ നല്ലതാണ് കേട്ടോ. നന്നായിട്ടൊരു തിളക്കം ഉണ്ടാവേ. പിന്നെ ഞാൻ പൊടികളൊക്കെ വെക്കുന്ന തട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ ഫ്രിഡ്ജിൻ്റെ പുറമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക കേട്ടോ ചെയ്യുന്നത്. ഫ്രിഡ്ജിൻ്റെ മുകളിൽ കഴിഞ്ഞ ദിവസം തുണിയൊക്കെ മാറ്റി വിരിച്ച് വേറെ നല്ല തുണികളൊക്കെ വിരിച്ചതായിരുന്നു. അതുകൊണ്ട് ആ പണികളൊന്നും ഇന്നിപ്പോൾ ഇല്ല കേട്ടോ. നമ്മൾ നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കെമിക്കലുകളൊന്നും നമ്മൾ ചേർക്കാറില്ലല്ലോ. നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് നമ്മളിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പച്ചക്കറികളൊക്കെ നമ്മൾ കറി വെക്കുമ്പം വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കറിക്ക് കടുക് വറുക്കുവാണെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കേട്ടോ. മുളക് പൊടി എണ്ണയിൽ മൊരിഞ്ഞിട്ട് അതിനകത്ത് ചേർക്കുമ്പോൾ, പിന്നെ ചമ്മന്തി അരയ്ക്കുമ്പം കറിവേപ്പിലയും ചെറിയുള്ളിയും ചേർക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഏത് ചമ്മന്തി ആണെങ്കിലും. പിന്നെ വറ്റൽമുളക് നമ്മൾ കറിയിൽ പൊടിച്ച് ചേർക്കാറില്ലേ, അതുപോലെ തന്നെ കാന്താരി പൊടിച്ച് ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണക്ക കാന്താരി വറുത്തരച്ച് നമ്മൾ വെക്കുന്ന എല്ലാ കറിയിലും കുറച്ച് ചെറിയുള്ളി ചേർത്ത് തേങ്ങ വറുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇറച്ചിക്കറിയും കടലക്കറിയും ഒക്കെ വെക്കുമ്പം തേങ്ങാക്കൊത്തി ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ ഞാൻ സാധാരണ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ടല്ലോ. ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ പൊടികളുടെ പച്ചമണമൊന്നും വരത്തില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. കറിക്ക് നല്ലൊരു കളറും ഉണ്ടാവും. പിന്നെ മുട്ട പൊരിച്ചത് ഉണ്ടാക്കുമ്പം ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ സാധാരണ മുട്ട പൊരിക്കുന്ന പോലെ തന്നെ ഉള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് അതിനകത്തേക്ക് കുറച്ച് തേങ്ങാ ചിരണ്ടിയതും കൂടെ ചേർക്കും കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ തോരനൊക്കെ വെക്കുന്ന സമയത്ത് തോരനെ നമ്മൾ ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഒരു 5 മിനിറ്റ് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം തോരൻ വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാകട്ടെ. പ്രത്യേകിച്ച് ക്യാബേജൊക്കെ നമ്മൾ ഇഞ്ചിയൊക്കെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ചിട്ട് തോരൻ വെക്കുമ്പോൾ ഒരു പ്രത്യേക മണവും രുചിയാണ്. അപ്പവും ദോശയും ഇഡലിയൊക്കെ ഒട്ടും പുളിയില്ലാതെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നേരത്തെ പല പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ അരയ്ക്കുമ്പം കുറച്ച് ഉലുവയും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. രാവിലെ ഇനിയിപ്പോൾ ദോശയ്ക്കോ ഇഡലിക്കോ അല്ലെങ്കിൽ അപ്പത്തിനോ അരച്ച് വെച്ച മാവ് പൊങ്ങിയില്ലെങ്കിൽ ചെറു ചൂടുള്ള വെള്ളത്തിൽ മാവ് ഒന്ന് ഇറക്കി 1.5 മണിക്കൂറോ 1 മണിക്കൂറോ വെച്ചാൽ മതി കേട്ടോ. അന്നേരം പൊങ്ങിക്കിട്ടും. തലേദിവസം അരച്ച മാവാണെങ്കിലും രാവിലെ അരച്ച് വെച്ച മാവാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. തീ കത്തിക്കുന്ന അടുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ അടുപ്പിൻ്റെ അടുത്ത് വെച്ചാലും നന്നായിട്ട് പൊങ്ങിക്കിട്ടും കേട്ടോ. പിന്നെ ദോശമാവിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ. എനിക്കിവിടെ നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് ഉള്ളത്. നമ്മൾ സാധാരണ ദോശക്കല്ലില്ലേ, അതിൽ ഇങ്ങനെ നല്ലെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയും മണവും കേട്ടോ. പിന്നെ ഞാൻ മോരുകറി, കടലക്കറി, മീൻകറി അതിനകത്തൊക്കെ കുറച്ച് കായം ചേർക്കും കേട്ടോ. നല്ല ടേസ്റ്റും മണവും അങ്ങനെ ചേർക്കുമ്പം. പിന്നെ സാമ്പാറിൽ കുറച്ച് നെയ്യ് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. നെയ്യ് ചേർത്ത് കടുക് വറക്കുകയോ അല്ലെങ്കിൽ ലാസ്റ്റ് കുറച്ച് നെയ്യ് ചേർക്കുകയോ ചെയ്താൽ മതി. പിന്നെ നമ്മൾ പാക്കറ്റ് പാൽ വാങ്ങുമ്പോൾ ഒരു രുചി വ്യത്യാസവും മണ വ്യത്യാസവും ഒക്കെ ഇല്ലേ, അത് മാറാൻ വേണ്ടിയിട്ട് കാച്ചുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയും തവി കൊണ്ട് ഇങ്ങനെ കോരി ഒഴിക്കുകയും ചെയ്യുമ്പം ആ ഒരു മണവും രുചിയൊക്കെ മാറിക്കിട്ടും കേട്ടോ. പിന്നെ അതുകൊണ്ട് ചായ വെക്കുമ്പോഴും ആ ഒരു പാല് കൊണ്ട് ചായ വെക്കുമ്പോഴും ഇതുപോലെ തന്നെ ചെയ്യണേ.
ചായയ്ക്ക് നല്ല രുചിയും മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇഞ്ചിയോ ഏലക്കായോ അല്ലെങ്കിൽ വാനിലയോ ചേർത്ത് കൊടുക്കുക കേട്ടോ. വാനില എസൻസ് അല്ല, വാനില ഇങ്ങനെ മുഴുവനോടെ ഒരു കഷ്ണമായിട്ട് കിട്ടൂല, അതിൻ്റെ ഒരു ചെറിയ പൊട്ട് ഇട്ട് കൊടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. വാനില ഇപ്പം എല്ലാവർക്കും കിട്ടുന്നൊരു സാധനമൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ സാധാരണ കിട്ടുന്നത് ഇഞ്ചിയും പിന്നെ ഏലക്കായുമാണ്. സവാളയിൽ ഈ കാണുന്നതൊരു ഫംഗസ് ആട്ടോ, എൻ്റെ കയ്യിലും ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി വേണം നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പച്ചക്കറികളൊക്കെ ഞാൻ ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ വിനാഗിരി വെള്ളത്തിലോ ഇങ്ങനെ കുറച്ച് സമയം ഇട്ടതിന് ശേഷം ആട്ടോ കറി വെക്കാൻ വേണ്ടി എടുക്കുന്നത്. ഫ്രൂട്ട്സുകളും ഞാൻ ഇതുപോലെ ആട്ടോ ചെയ്യാറുള്ളത്, ഉപ്പും മഞ്ഞളും അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് കഴിക്കാൻ എടുക്കുന്നത്. പിന്നെ പരിപ്പ് കറിയൊക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയ്ക്കും അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിനും ഒക്കെ പകരമായിട്ട് നെയ്യ് ചേർത്ത് കടുക് വറക്കുമ്പം ഒരു പ്രത്യേക രുചിയുമാണോ ആട്ടോ. പിന്നെ ചെറിയുള്ളിയും നിർബന്ധമാണ്, അതുപോലെ മല്ലിയിലയും വേണം. പരിപ്പ് ഞാൻ ഉപ്പും മഞ്ഞളും പിന്നെ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് വേവിച്ചെടുത്തതാണ്. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ തിളച്ച് തൂകിപ്പോകാതിരിക്കുവേ. പരിപ്പ് കറിയിൽ നെയ്യ് ചേർത്ത് കടുക് വറുത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പത്തിന് നമ്മൾ മാവ് അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് ഈസ്റ്റ് ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ടേസ്റ്റിലും മണത്തിലും ഒക്കെ വ്യത്യാസം വരും. പിന്നെ തേങ്ങ ചിരണ്ടുമ്പം തേങ്ങയുടെ കറുത്ത ഭാഗമില്ലേ, അത് വീഴാതിരിക്കാനും ശ്രദ്ധിക്കണേ. അപ്പത്തിന് നല്ല വെള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ട് തേങ്ങയുടെ കറുത്ത ഭാഗം വീഴാതെ നമ്മൾ ചിരണ്ടിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ കളറ് മാറും അപ്പത്തിന്. പിന്നെ നമ്മൾ ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കുമ്പം കുറച്ച് പാലും കൂടി ചേർത്ത് കുഴയ്ക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ തലേദിവസം മാവ് കുഴച്ച് ഫ്രിഡ്ജിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം അരമണിക്കൂർ മുമ്പ് തണുപ്പ് മാറ്റി നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തി ചുടുന്ന പോലെ ചുട്ടാലും നല്ല സോഫ്റ്റും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.